ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡുകൾ വരുമെന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയായിരുന്നു പിന്നാലെ വന്ന പ്രൊഡ്യക്ഷൻ ലിസ്റ്റുകളിൽ സീക്രറ്റ് ഏജൻ്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ അവേശം ഇരട്ടിയായിരുന്നു കാരണം തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം സായിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വന്ന ദിവസം മുതൽ ഒതു ഒതുങ്ങിക്കൂടിയ പോലെയാണ് സായിയെ വീട്ടിൽ കാണപ്പെട്ടത് എന്നാൽ അതല്ല ഞാനെന്ന് തുറന്നു പറയുകയാണ് സായി സായിപ്പോൾ വൈൽഡ് കാർഡായി വന്നവർക്ക് റാഗിങ് കൊടുക്കാൻ മോഹൻലാൽ ഒരു ഗെയിം കൊണ്ടുവരുന്നു ഓരോ വൈൽഡ് കാർ അംഗങ്ങൾക്കും മറ്റ് അംഗങ്ങളിലാണ് റാഗിങ് നൽകേണ്ടത് അത്തരത്തിൽ സഹായിക്കും എത്തി ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെയാണ് റാഗിങ് വന്നത് ശേഷം ഏതാനും ചിലരോട് എന്തുകൊണ്ടാണ് ആ സ്ഥാനം കൊടുത്തു എന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് സൈലൻ്റായി ഗെയിം കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത് റൂൾ ബ്രേക്ക് ചെയ്യുന്നത് ഗെയിംസ് റൂൾ ബ്രേക്ക് ചെയ്യുന്നത് ഗെയിം സ്ട്രാറ്റജി ആകുമെന്നുമാണ് മത്സരാർത്ഥികൾ പറയുന്നത് പോളിസിക്കെതിരെ അഭിഷേകിന് താക്കീത് ഒപ്പം സായിക്കും ഡയറക്റ്റ് നോമിനേഷന് വിട്ട് മോഹൻലാൽ പിന്നാലെ സായി മറുപടിയും പറയുന്നുണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തത് ശരിയാണ് ഞാൻ ആവും പൊട്ടിത്തെറിക്കും ഉറപ്പായുള്ള കാര്യമാണിത് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്നത് കൺട്രോൾ ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഞാൻ എന്ന് പൊട്ടിത്തെറിക്കും എന്നത് കൺട്രോൾ ചെയ്യുക എന്നതാണ് ടാസ്ക് കാരണം ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെയെന്നത് എനിക്കിത് കൃത്യമായി അറിയാം കൺട്രോൾ ചെയ്യുക എന്നത് ഗെയിം തന്നെയാണ് നൂറ് ദിവസം എന്ന് സാ സാധിച്ചാൽ കപ്പടിച്ചിട്ട് പോകാം ഞാൻ എനിക്ക് തന്നെ കൊടുത്ത സെൽഫ് ടാസ്ക് ആണ് ഇത് എനിക്ക് നിങ്ങൾ പഠിക്കാൻ പറ്റി എന്നാണ് സായി പറഞ്ഞത്